കഥ മരപ്പുത്തു തിരയുന്ന പൊന്മാൻ. ഒളിച്ചിരിക്കാൻ അവൻ തിരയാത്ത താവളങ്ങളില്ല. പിടിക്കപ്പെടാൻ ഇനി അധിക നാളുകൾ ശേഷിക്കുന്നില്ല എന്ന് അവന് വ്യക്തമായി അറിയാവുന്നതാണ്. എങ്കിലും ഒരാളെയെങ്കിലും ആ യാഥാർത്ഥ്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ എന്തോ അവനിൽ അവശേഷിക്കുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു വരികയാണ്. നിലാവൊളിച്ചിരിക്കുന്ന നിശായാമങ്ങളിൽ അവൻ ഉറങ്ങാതെ പകൽ വെളിച്ചത്തിനായി കാത്തിരുന്നു. ഇടയ്ക്കെപ്പോഴോ ജനലഴികളിലൂടെ തന്നെ പരതുന്ന, അവൻ ഭയപ്പെടുന്ന ഏതൊക്കെയോ വികൃത മുഖങ്ങൾ. എന്റെ പ്രാണനേക്കാൾ ഞാൻ പ്രണയിച്ചിരുന്ന സോഫിയെ ഞാനെന്തിനു വകവരുത്തണം? എന്റെ അശാന്ത മനസ്സിലെ തീവ്ര നോവുകൾക്ക് എന്നും ആശ്വാസമായിരുന്നവൾ, സുഖകരമായ എന്റെ ഓർമ്മകളിൽ പുതുമഴ പെയ്യിച്ചവൾ. കഴിഞ്ഞ 18 വർഷക്കാലം എന്റെ സൈനിക സേവനത്തിൽ നിന്നും 42-ാം വയസ്സിൽ വിരമിക്കുന്നതുവരെ എനിക്ക് വേണ്ടി മാത്രം നെഞ്ചുരുകി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നവൾ, അവളെ ഞാൻ വകവരുത്തിയെന്നോ? മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ കമ്മീഷണർ പൂർണിമ മൽഹോത്രയുടെ മുഖത്ത് കടന്നൽ കുത്തേറ്റിരുന്നു. I don't need any further explanation. I need the detailed report of this case on my table within 3 days. മന്ത്രിയുടെ ആക്രോശം കമ്മീഷണറെ തെല്ലൊന്നുമല്ല വ്യസനിപ്പിച്ചത്. കോളിളക്കം സൃഷ്ടിച്ച എത്രയോ കേസുകൾ വിദഗ്ധമായി തെളിയിച്ച് ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയ കമ്മീഷണർ ഈ കേസിൽ മാത്രം എന്തുകൊണ്ട്? റൂർക്കേലയിലെ ബേസ് ക്യാമ്പിൽ നിന്ന് ലഗേജുകളുമായി പടിയിറങ്ങിയ അവന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാന നാൾ, എന്തെല്ലാം മണമൂറുന്ന കുളിരുള്ള സ്വപ്നങ്ങൾ! ചിരകാല അഭിലാഷമായിരുന്ന തന്റെ വിയർപ്പ് മണക്കുന്ന വീടിന്റെ പുരവാസ്തുബലി, തന്റെ ചിറകിനുള്ളിൽ അഭയം കണ്ടെത്തിയിരുന്ന, തന്നെക്കാൾ എത്രയോ എളുപ്പമായിരുന്ന കുഞ്ഞു പെങ്ങളുടെ, അവരുടെ വിവാഹം ഗംഭീരമായി നടത്തണം, പിന്നെ നല്ലൊരു മുഹൂർത്തം നോക്കണം, ആർഭാടമൊന്നും വേണ്ട. മഴമുകലുകൾ അവന്റെ അശാന്ത മനസ്സിൽ പ്രണയമഴ കുഴിക്കാൻ തുടങ്ങി. അയാൾ തന്നെയാണ് മാഡം, DYSP ശിവപ്രസാദ് തറപ്പിച്ചു പറഞ്ഞു. തന്റെ മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്ന ഇയാൾക്ക് ആ പാതകം ചെയ്യാൻ കഴിയുമോ? അവന്റെ മുകുളിത നയനങ്ങളിൽ പൊടിഞ്ഞു വരുന്ന കണ്ണീർമണികൾ കമ്മീഷണറെ അസ്വസ്ഥയാക്കുക മാത്രമല്ല ചെയ്തത്, തനിക്കൊരു പ്രതിയോട് ഒരിക്കൽ പോലും തോന്നാത്ത ദയാനുകമ്പ എന്തുകൊണ്ട് ഇയാളുടെ മാത്രം? ഇയാൾ എന്റെ ആരാണ്? തന്റെ ഉള്ളം അലോസരപ്പെടുത്തുന്ന എന്തോ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ പൂർണിമ മൽഹോത്ര ആ രാത്രി ഉറങ്ങിയതേയില്ല.
ജീവപര്യന്തം ശിക്ഷയും വാങ്ങി കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന അവൻ വിളറുന്നതോ വിതമ്പുന്നതോ കണ്ടതായി ഓർമ്മയില്ല. ദിശാബോധമില്ലാതെ പായുന്ന തൻ്റെ വിരളി പിടിച്ച മനസ്സിൻ്റെ അശാന്തത, തൻ്റെ ചിറകിനുള്ളിൽ അഭയം കണ്ടെത്തിയ കരളിൻ്റെ കരളായ കുഞ്ഞുപെങ്ങൾ, കതിർമണ്ഡപത്തിനു ചുറ്റും തനിക്ക് താങ്ങും തണലുമായി കൈകോർത്ത് വലം വയ്ക്കുന്ന എല്ലാമായ പ്രണയിനി, തൻ്റെ മാത്രം സോഫിയ. ജയിലിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ഇരുളിലേക്ക് അവൻ നടന്നു കയറി മിലാ ഉറങ്ങുന്ന ജയിലറയ്ക്കുള്ളിൽ തന്നെ പരതുന്ന, താൻ ഭയപ്പെടുന്ന എന്തൊക്കെയോ വികൃത മുഖങ്ങൾ അവനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു.